വായന ദിനപ്രസംഗം. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി, പ്രിൻസിപ്പൽ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മൾ മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണല്ലോ വായന ദിനമായി നാം ആചരിക്കുന്നത്. ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. കാലത്തിനനുസരിച്ച് വായനയുടെ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വായന മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമാണ്. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ് എന്നാണല്ലോ പറയപ്പെടുന്നത്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നാം വായനാ ദിനമായി തിരഞ്ഞെടുത്തു. 1995 മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആഘോഷിച്ചു വരുന്നത്. കേരളത്തിൽ ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ ദിനമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിച്ചു വരുന്നു. ആയിരത്തി 1926 സനാതധർമ്മ എന്ന വായനശാല സ്ഥാപിച്ച് പണിക്കർ പ്രവർത്തനം തുടങ്ങി. പി എൻ പണിക്കരുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായാണ് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ലൈബ്രറികളെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞത്. വായന ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണിമാഷിൻ്റെ വരികളാണ്: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷേ വായിച്ചു വളർന്നാൽ ബുദ്ധിയും ചിന്താശേഷിയും എല്ലാം വളരും. വായിക്കാതെ വളർന്നാൽ ശരീരം മാത്രമേ വളരുകയുള്ളൂ. മൊബൈലും ടിവിയും കമ്പ്യൂട്ടറുമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ വായനയുടെ മഹത്വം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിരുന്നാലും വായിച്ചു കിട്ടുന്ന അറിവ് ഒന്ന് വേറെ തന്നെ, അത് ഒരിക്കലും നശിക്കുകയുമില്ല. ദിവസവും വായിക്കാനായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ. അത് നിങ്ങളെ അറിവിൻ്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും എന്നാണ് അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വായനയുടെ മഹത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മൊബൈലിലും കമ്പ്യൂട്ടറിലും അടിമപ്പെട്ടിരിക്കുന്ന അവർക്ക് ഇന്ന് വായിക്കാൻ സമയമില്ല. വായിക്കുക, വളരുക എന്നതാണ് പി എൻ പണിക്കരുടെ വായനയെക്കുറിച്ചുള്ള സന്ദേശം. പുതിയ തലമുറ വായനയെ ഡിജിറ്റൽ രൂപത്തിലാക്കിയപ്പോൾ ലൈബ്രറിയുടെ മഹത്വം നഷ്ടപ്പെട്ടു. വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന് നമ്മെ നന്നാക്കാനും ചീത്തയാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. വായന എന്നുള്ളത് മനുഷ്യന് ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു വഴി മാത്രമല്ല, ഓർമ്മശക്തി കൂട്ടുവാനും ചിന്താശേഷി വർദ്ധിപ്പിക്കുവാനും വായന കൊണ്ട് നമുക്ക് സാധിക്കും. വായിച്ചു കഴിഞ്ഞ് നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. അതിനൊക്കെ ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ വായന പൂർണ്ണമായി എന്ന് കരുതാനാകൂ. പുസ്തകത്തിനെ പുസ്തകമെന്ന് പറയുമായിരുന്നു. പുസ്തകം എന്ന വാക്ക് എനിക്കിഷ്ടമാണ്. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് പുസ്തകം എന്നാണ് കുഞ്ഞുണ്ണിമാഷ് പറയുന്നത്. വായനാ ദിനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 2017 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 19 കേരളത്തിൻ്റെ വായനാ ദിനം ഇന്ത്യയിലെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. ഒരു വർഷം കഴിയുന്തോറും വായനയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വായിച്ചു തുടങ്ങാം, വായിച്ചു വളരാം. എല്ലാവർക്കും വായനാ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.